നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സംഖ്യാ ജ്യോതിഷ പ്രകാരം പേരിലെ ആദ്യ അക്ഷരം ചില പോസിറ്റീവ് നെഗറ്റീവുമായിട്ടുള്ള എഫക്റ്റുകളെ സൂചിപ്പിക്കുന്നു അത്തരത്തിൽ നമ്മുടെ പേരുകൾ തുടങ്ങുന്ന ആദ്യ അക്ഷരം സൂചിപ്പിക്കുന്ന ചില ഫലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഓരോ അക്ഷരത്തിനും ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രത്യേക ഊർജ്ജവുമായി ബന്ധമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു പേര് വെറും ഒരു വാക്ക് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലുടനീളം മറ്റുള്ളവർ നമ്മെ തിരിച്ചറിയുന്ന ഒരു അടയാളമാണ് നമ്മുടെ ഒരു വ്യക്തിത്വം തന്നെയാണ് അത് നമ്മോടൊപ്പം നിലനിൽക്കുന്ന ഒരു മുദ്ര തന്നെയാണ് വാസ്തവത്തിൽ നമ്മുടെയൊക്കെ പേര് നമ്മുടെ ഉടമസ്ഥതയിലുള്ളത് തന്നെയാണ് മറ്റുള്ളവർ നമ്മെ അറിയുന്നെങ്കിൽ അത് പേര് കൊണ്ട് മാത്രമാണ് അല്ലാത്ത പക്ഷം നമുക്കാർക്കും പ്രത്യേകിച്ച് ഒരു തിരിച്ചറിവില്ല പ്രത്യേകിച്ച് അംഗീകാരമില്ല നമ്മുടെ പേര് തന്നെയാണ് നമ്മുടെ അംഗീകാരം നമ്മുടെ പേര് തുടങ്ങുന്നത് ഒരക്ഷരത്തിലാണ് അത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ വ്യക്തിത്വത്തെ വിവരിക്കുന്നതുമായ ഒരക്ഷരം തന്നെയാണ് ഒരാളുടെ പേരിൻ്റെ ആദ്യ അക്ഷരം ഒരാൾക്ക് യഥാർത്ഥത്തിൽ അറിയുന്നതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് അയാളുടെ പേരിൻ്റെ ആദ്യ അക്ഷരം ഒരു വ്യക്തിയിലെ പ്രത്യേക വ്യക്തിത്വ വിശേഷങ്ങൾ സ്വഭാവങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ ഇവയൊക്കെ വെളിപ്പെടുത്താനായിട്ട് ഈ അക്ഷരങ്ങളെ കൊണ്ട് സാധിക്കും അപ്പോൾ എ ബി സി ഡി എന്നീ അക്ഷരങ്ങൾ നമ്മുടെ പേരിൻ്റെ ആദ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള ഫലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി എ എന്ന അക്ഷരത്തെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുകളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഗഹനമായിട്ടുള്ള അർത്ഥങ്ങളുള്ള ഒരക്ഷരമാണ് കാരണം ആ വ്യക്തിയുടെ ജീവിതത്തിന് നല്ല പ്രേരണ നൽകുന്ന ഒരക്ഷരം തന്നെയാണ് അവരെ മേലോട്ടേക്ക് ഉയർത്തുകയല്ലാതെ താഴോട്ട് തള്ളിവിടുന്ന പ്രവണത അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല നിങ്ങളുടെ പേരിൽ ഇത് ആദ്യ അക്ഷരമാണെങ്കിൽ പ്രത്യേക ചില സ്വഭാവ ഗുണങ്ങൾ തന്നെയുണ്ട് നല്ല നേതൃഗുണമുള്ള ഒരാളായിരിക്കും നല്ല ബുദ്ധിയുള്ള ഒരാളായിരിക്കും ഇവയിലൂടെ നിങ്ങൾക്ക് നേട്ടങ്ങൾ തന്നെ ഉണ്ടാകും അതുപോലെ ഈ വ്യക്തികൾ വളരെയധികം ജീവിതത്തോട് അഭിലാഷം പുലർത്തുന്നവരായിരിക്കും നേരായിട്ടുള്ള ഒരു ദിശാബോധം ഇവർക്കുണ്ടായിരിക്കും ഇവരുടെ വിധി വിധിയിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരുമാണ് മറ്റുള്ളവരെയൊക്കെ പിന്തുടർന്ന് അവരുടെ തിരഞ്ഞെടുപ്പുകൾ ശ്രദ്ധിക്കാനും അത് പിന്തുടരാനും ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുള്ളവർ ശക്തനായിട്ടുള്ള ഒരാളായിട്ട് ഇവർ നിലനിൽക്കും ഏത് സാഹചര്യത്തിലും ഒരു പ്രേരക ശക്തിയായിട്ട് നിലനിൽക്കുകയും ചെയ്യും നല്ല ഒരു ഭരണാധികാരിയായി തീരുവാനുള്ള ശേഷി ഇവർക്കുണ്ടായിരിക്കും അസാധാരണമായുള്ള ബുദ്ധിയും അനുഭവങ്ങളും ഇവർക്കുണ്ടായിരിക്കും ഏത് കാര്യത്തിലും ഇവർക്ക് വിജയം അനുഭവമായിട്ട് വരികയും ചെയ്യും അതുപോലെ തന്നെ ഇവർ ഉന്നതിയിലേക്ക് പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അപ്രതീക്ഷിതമായി അതിനെന്തെങ്കിലും കോട്ടം സംഭവിച്ചാൽ അവരുടെ ബുദ്ധിയും വൈഭവവും ഒക്കെ ഉപയോഗിച്ച് അതിനെ തടുത്ത് നിർത്താനുള്ള ശേഷി ഇവർക്കുണ്ടായിരിക്കും സ്വാതന്ത്ര്യത്തെയൊക്കെ വളരെയധികം സ്നേഹിക്കുന്നവരാണ് ഇവർ ഇവരുടെ കരിയർ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതത്തിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇവരെ ചില സമയത്ത് വളരെ മൃദുല ഹൃദയരായിട്ട് കാണപ്പെടുന്നു കാരണം സങ്കടപ്പെടുന്നവരെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യാനായിട്ട് വളരെയധികം താല്പര്യത്തോടുകൂടി ഇറങ്ങി പുറപ്പെടും അതേസമയം തന്നെ ഇവരുടെ വേണ്ടപ്പെട്ടവരെ സ്നേഹിക്കുന്ന കാര്യത്തിൽ അത് അറിയാതെ അത് പ്രകടിപ്പിക്കാനറിയാത്തത് മൂലം ഇവർ ഒരുപാട് തെറ്റിദ്ധാരണകളും അവരുടെ സ്നേഹിതരിൽ നിന്നും സ്നേഹിക്ക പെടുന്നവർ ഒരുപാട് ഇവരെ തെറ്റിദ്ധരിക്കാനിട വരും വളരെ സത്യസന്ധരായിരിക്കും അവർ കൂടുതൽ സംസാരിക്കുന്നതെന്ന് അവർക്ക് മറച്ചു വെച്ച് സംസാരിക്കുന്നതൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടുകയും ഇല്ല അതുപോലെ ഈ എ എന്ന അക്ഷരം നാമജ്യോതിഷത്തിൽ തന്നെ വളരെ ശക്തമായിട്ട് കണക്കാക്കുന്ന ഒരു അക്ഷരമാണ് ക്ഷമയും കഠിനാധ്വാനവും ഒക്കെ ഏറിയ ആൾക്കാരായിരിക്കും ഇതിലുള്ളത് തന്നെ മുന്നോട്ട് ജീവിക്കാനുള്ള ആഗ്രഹം ഒരു അഭിനിവേശത്തോടു കൂടി തന്നെ ഇവർക്കുണ്ടായിരിക്കും ഒരു കാര്യം നേടും വരെ സമാധാനത്തോടുകൂടി അവർ ഇരിക്കുക തന്നെ ഇല്ല അവർ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും അടുത്തതായി ബി എന്ന അക്ഷരത്തെക്കുറിച്ചാണ് പറയുന്നത് ബി എന്ന അക്ഷരം നിങ്ങളുടെ പേരിൻ്റെ ആദ്യ അക്ഷരമായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം നല്ല അനുഭവങ്ങൾ വളരെയധികം നല്ല നിമിത്തങ്ങളുള്ള ഒരു അക്ഷരം തന്നെയാണ് നല്ല കാര്യശേഷിയുള്ള ഒരാളായിരിക്കും അതുപോലെ തന്നെ ഏത് കാര്യത്തിലും ക്ഷമാശീലവും സഹിഷ്ണുതയും ഉണ്ടായിരിക്കും ഒന്നിലും എടുത്തു ചാടുകയില്ല അമിത ആവേശം കാട്ടി പ്രവർത്തിക്കുകയുമില്ല ആത്മീയ കാര്യങ്ങളിലൊക്കെ വളരെ ആഭിമുഖ്യമുള്ള ഒരു ആളായിരിക്കും നേരത്തെ തന്നെ തീരുമാനിച്ച പദ്ധതി അനുസരിച്ച് കാര്യങ്ങൾ പ്രവർത്തിക്കാനായിട്ട് അവരെപ്പോഴും ശ്രമിക്കും എല്ലാ കാര്യങ്ങൾക്കും അവർ നേർവഴിക്ക് മാത്രമേ സഞ്ചരിക്കൂ ഇവരുടെ സമയം വെറുതെ പാഴാക്കി കളയാനായിട്ട് ഇവർ ആഗ്രഹിക്കത്തില്ല അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള വാദപ്രതിവാദങ്ങളൊന്നും അതിലേക്ക് ഏർപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊന്നും ഇവർ പോവുകയുമില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നീതിപൂർവമായിട്ട് ചിന്തിച്ച് ഇവർ സമാധാനപ്പെടുന്ന സ്വഭാവമാണുള്ളത് അത് ഇവർക്ക് തന്നെ നന്നായിട്ടറിയാം അതുപോലെ ഇവരുടെ ഒരു പ്രത്യേകത പുറത്ത് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉന്മേഷവാനായിരിക്കും അവരുള്ളിൻ്റെ ഉള്ളിൽ നല്ല ആക്റ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കും മനസ്സിലുള്ളതെല്ലാം നല്ല ആശയങ്ങളും നല്ല പദ്ധതികളും എപ്പോഴും ഇവരുടെ മനസ്സിനെ സമാധാനത്തോടെ നിർത്തുന്ന പദ്ധതികളായിരിക്കും ഇവർ ചിന്തിക്കുന്നത് തന്നെ അതുപോലെ തന്നെ ഇവരുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ അവർ ആലോചിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം പുറത്ത് പറയാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് തന്നെ നല്ല കാര്യങ്ങളാണ് അതോർത്ത് തന്നെ അവർക്ക് വിഷമമുണ്ട് അതേസമയം തന്നെ ഇവർക്ക് ചില വ്യത്യസ്തതകളുണ്ട് അവർ വളരെ ഹൈപ്പർ സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ് മറ്റുള്ളവരെക്കാൾ ഇവർ ലാളിക്കപ്പെടണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ ആവശ്യമുള്ള ആൾക്കാർ തന്നെയാണ് തന്നെയാണിവർ നിങ്ങൾ ഏതെങ്കിലും ഒരു തരത്തിൽ ഇവരെ അവഗണിക്കുകയാണെങ്കിൽ അവരുടെ മോശമായിട്ടുള്ള വശം വെളിപ്പെടാനായിട്ട് നിങ്ങൾ കാണാനിട വരും സ്നേഹവും കരുതലും ഒക്കെ കൂടെ നിൽക്കുന്നവരോട് വളരെ ഉള്ളവരാണ് കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഒക്കെ ഇപ്പോൾ എപ്പോഴും ആസ്വദിച്ച് ജീവിക്കാനായിട്ടും ഇവരിഷ്ടപ്പെടുകയും ചെയ്യും അടുത്തതായി സി എന്ന അക്ഷരം നിങ്ങളുടെ പേരിൻ്റെ ആദ്യ അക്ഷരമായിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ നല്ല നിമിത്തങ്ങളാണ് നിങ്ങൾക്കുള്ളത് ഈ അക്ഷരം പേരിന് ആദ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ആരും തന്നെ കൈപിടിച്ചുയർത്തേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ അത്രയ്ക്ക് നല്ല വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ ഏത് ചുറ്റുപാടാണോ അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ തക്ക വിധം നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾക്ക് ഏത് തുറയിലേക്ക് പോയാലും നല്ല ചാൻസുകൾ നല്ല അവസരങ്ങൾ തന്നെ നിങ്ങൾക്ക് കിട്ടും അതിനുവേണ്ടി തന്നെ നിങ്ങളുടെ ശക്തിയെ കൂടുതലൊന്നും ദുർവിനിയോഗം ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിലൊക്കെ ആ ഒരു പഠനത്തിലൂടെ നിങ്ങൾക്ക് നല്ല ഭാവിയുണ്ട് ഏത് കാര്യം തുടങ്ങിയാലും അതിൻ്റെ പറ്റി ഉത്കണ്ഠാകുലനായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയുമുണ്ട് കുറച്ച് കൂടി നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്കണ്ഠയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ കൃത്യതയുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെ നിലനിൽക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന ഒരു വ്യക്തിയാണ് ഏറ്റവും വിശേഷമായിട്ട് പറയുന്നത് ഇവരുടെ ആശയവിനിമയ കഴിവുകൾ അപാരം തന്നെയാണ് അത് ആരെയും ആകർഷിക്കുന്നവയാണ് നിറയെ കഴിവുകളുള്ള ആളുകളായിരിക്കും മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളുമാണ് എന്ത് പ്രവൃത്തി ചെയ്യുന്നതിലും ഇവരുടെ ഊർജ്ജവും ഉത്സാഹവും അത് മറ്റുള്ള ആളുകളുമായിട്ട് സംസാരിച്ച് അവർക്ക് പ്രചോദനമാകാനും നല്ല സുഹൃത്തുക്കളാക്കി നിർത്താനുമൊക്കെ ഉള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ട് അടുത്തതായി ഡി എന്ന അക്ഷരം പേരിന് ആദ്യ അക്ഷരമായി വന്നു കഴിഞ്ഞാൽ വളരെയധികം പ്രത്യേകതകളാണുള്ളത് ഡി എന്നാൽ ഡിസിപ്ലിൻ അച്ചടക്കം എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത് വളരെയധികം കൂടി ജീവിക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും ഈ ഒരു അക്ഷരം നിങ്ങളുടെ പേരിൽ ആദ്യ അക്ഷരമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ദയാലുവായിരിക്കും അതേസമയം ജീവിതത്തിൽ വന്നു ചേരുന്ന പ്രതിബന്ധങ്ങളെ ഒന്നും ഒട്ടും വകവയ്ക്കുകയുമില്ല ഏത് കാര്യത്തിനും നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങളും ഉണ്ടായിരിക്കും അതുപോലെ നിങ്ങൾ വളരെയധികം പരിശ്രമശാലികളുമായിരിക്കും നീതി സത്യം അച്ചടക്കം അന്യരോടുള്ള സ്നേഹം എല്ലാം നിങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ചില പ്രത്യേകതകൾ തന്നെയാണ് എവിടെ ചെന്നാലും നല്ല മതിപ്പുമായിരിക്കും ജീവിതത്തിലെ വച്ചടി വച്ചടി മുന്നേറും ഈശ്വര ഭക്തിയോടെ ഇരിക്കാനും കഴിയുന്ന ഒരു സന്ദർഭം ഇവർക്ക് എപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യും ഒരു ബിസിനസ് ചിന്താഗതിയോടുകൂടി ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ ഇവരതിൽ നല്ല രീതിയിൽ വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും അവരുടെ ഡിസിപ്ലിനും കൃത്യതയും എല്ലാം അവരെ വളരെയധികം സഹായിക്കും അതുപോലെ ഇവരുടെ മുന്നിൽ വെച്ച് കാര്യങ്ങൾ സംസാരിക്കും മുമ്പ് മറ്റുള്ളവർ രണ്ട് തവണയെങ്കിലും ചിന്തിക്കണം പല കാര്യങ്ങളും ഇവർ തിരിച്ചു ചോദിക്കും ഉത്തരം മുട്ടിച്ച് കളയും ഉരുളയ്ക്കുപ്പേരി പോലെ ഇവർ പറയുന്ന കാര്യങ്ങൾക്ക് തിരിച്ചു കാര്യങ്ങൾ ചോദിച്ച് വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു വ്യക്തിത്വ വൈഭവമാണ് കുറച്ച് ഈഗോ പുലർത്തുന്ന ആൾക്കാരെന്ന് തോന്നിപ്പോകും എങ്കിലും അത് ആ വ്യക്തിത്വത്തിൻ്റെ തന്നെ പ്രത്യേകതയാണ് വേണ്ടി തന്നെയാണ് അത് മാറ്റാനായിട്ട് അവർക്കാവില്ല ഇവർ ജീവിതത്തെ പറ്റി സ്വപ്നം കാണുന്നതിന് പകരം ജീവിതത്തിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നവരാണ് ഒരുപാട് നേട്ടങ്ങൾ അങ്ങനെ ജീവിതത്തിൽ ഇവർ കൈയ്യെത്തിപ്പിടിക്കും അതുപോലെ തന്നെ ഇവരുടെ ആരോഗ്യ ആരോഗ്യനിലയിൽ അവരെപ്പോഴും ശ്രദ്ധിക്കണം ആരോഗ്യത്തിൽ വളരെ ശ്രദ്ധിക്കാതെ ഇവർ പോകുന്ന ഒരു സാധ്യതയുണ്ട് ഇവർ പ്രാണായാമം പോലെയുള്ള കാര്യങ്ങൾ ശീലിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജീവിതത്തിൽ ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ എപ്പോഴും നിലനിൽക്കും